പഞ്ചാബിലെ പത്താൻകോട്ട് വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ താവളത്തിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷ എവിടെ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, അഡ്വക്കേറ്റ് വി വി രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി തോമസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും. ഇവരിലേക്ക്, വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ താവളം പഞ്ചാബ് പത്താൻകോട്ട് ഭീകരാക്രമണം, ഇത് ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന വിമർശനം, അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷ എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബുവിലേക്ക് ആദ്യം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, രാജ്യസുരക്ഷ, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ, സൈനികേതര ആണവ കരാർ അടക്കമുള്ള പ്രതിരോധ രംഗത്തെ വിശാല സഖ്യങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വിദേശത്ത് ഒരു അംബാസിഡറായി തന്നെ പ്രവർത്തിക്കുമ്പോൾ ഈ പഞ്ചാബിലെ പത്താൻകോട്ട് നടന്ന ഭീകരാക്രമണം, അത് യു പി എ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ ഡി എ സർക്കാരിൻ്റെ നയമെന്ന് പറയുമ്പോൾ ആ നയത്തെ, യു പി എ സർക്കാരിൻ്റെ നയത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിമർശനം അതിൻ്റെ അതേ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുന്നുണ്ടോ പത്താൻകോട്ടെ ഈ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ? ഇന്ത്യയുടെ സുരക്ഷ ഏതൊരു പൗരനും ലോകരാജ്യത്ത് ജീവിക്കുന്ന മറ്റിതര ലോകരാജ്യത്തെ ജനങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഒരു ഭരണകൂടം ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കാത്തു സംരക്ഷിക്കേണ്ടത് അതിൻ്റെ അതിർത്തികൾ, അതിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം, ആഭ്യന്തര കലാപത്തിൽ നിന്നുള്ള മോചനം, ഇവയൊക്കെയാണ്. ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷ. അതിർത്തി കടന്ന് പാക്ക് ചാരന്മാരായി പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ അതിർത്തി കടന്ന് നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ വിമാന കേന്ദ്രം പത്താൻകോട്ട്, ഈ വ്യോമസേനയുടെ വിമാനത്താവളം, അത് ആക്രമിക്കത്തക്ക വിധത്തിൽ അതിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറുകയും 4 പേർ മരിക്കുകയും 2 പേർ ഇനിയും ഉണ്ടെന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രം വിലയിരുത്തിയാൽ നമ്മുടെ സുരക്ഷ എത്രത്തോളം അപകടകരമാണ് എന്ന് ബോധ്യമാകും. ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ നയിക്കുന്ന ആളുകളും ഈ ആഭ്യന്തര രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ സുരക്ഷയോടൊപ്പം തന്നെ അതിർത്തിക്ക് പുറത്തു നിന്നുണ്ടാകുന്ന ഭീകര തീവ്രവാദങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്താനോ തടയാനോ കഴിയാത്ത സാഹചര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വയാണ് ബാധിക്കുന്നത്. പ്രധാനമന്ത്രി എത്ര തന്നെ ശ്രമിച്ചാലും നടക്കാത്ത ഈ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധത്തെ നന്നാക്കിയെടുക്കുക എന്ന ഒരു പ്രശ്നത്തിൽ അദ്ദേഹം യു പി എ ഗവൺമെൻറ്റിനെ പഴിചാരിക്കൊണ്ട് പുതിയൊരു പോർമുഖം തുറക്കുന്നു എന്ന അർത്ഥത്തിൽ സൽക്കാരങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് നേരത്തെ കൂട്ടിയുള്ള തീരുമാനമില്ലാതെ പങ്കെടുക്കുക വഴി അതിനെ സി പി ഐ എം പോലും അതിനെ സ്വാഗതം ചെയ്തത് വളരെ വികാരത്തോടും വിഷമത്തോടും കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. സി പി ഐ എം അതിനെ വളരെ വല്ലാതെ അങ്ങ് പ്രകീർത്തിച്ച് പ്രശംസിച്ച് സ്വാഗതം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് പാകിസ്ഥാനിലെ ഭരണകൂടത്തെക്കുറിച്ച് അറിയാം. പാകിസ്ഥാൻ ഭരണകൂടത്തിന് അതിൻ്റെ പോലീസിനോടോ അതിൻ്റെ പട്ടാളത്തിനോ ഒരു നിയന്ത്രണവുമില്ല. ഏതൊക്കെ തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും രാഷ്ട്രീയ നേതൃത്വം തങ്ങൾ തമ്മിൽ ആരംഭിച്ച ചർച്ച മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇവിടെ പി വി തോമസ് സാറ് പറഞ്ഞതിൽ എനിക്ക് ചില ബാലിശമായ ആർഗ്യുമെൻ്റ്സ് ഉണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി, ലാഹോറിൽ പോയി, അതിനെക്കുറിച്ച് ഗൗരവമായ ഒരു ചർച്ചയാണ്. സാരി എവിടെ നിന്ന് കിട്ടി, തൊപ്പി എവിടെ നിന്ന് കിട്ടി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തൊപ്പി എവിടെ നിന്ന് കിട്ടി, സാരി എവിടെ നിന്ന് കിട്ടി, പോയപ്പോഴേക്കും ചായ ഏത് കപ്പിലാണ് കുടിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തീരെ ബാലിശം. ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ലേ? അതിനൊന്നും മറുപടി ഏറേണ്ട ആവശ്യമില്ല, മറുപടി പറയാനും സാധിക്കില്ല. അവിടെ നിൽക്കട്ടെ. പിന്നെ പ്രധാനമന്ത്രി നേരിട്ട് കടയിൽ പോയി സാരി വാങ്ങിയോ, ഇതൊന്നുമല്ല ചർച്ചയിൽ വരേണ്ട കാര്യങ്ങൾ. ചർച്ചയിൽ വരേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? എല്ലാ വെടിവെച്ചലും നിലച്ചതിന് ശേഷം ചർച്ച സാധിക്കുകയില്ല. ആക്രമണങ്ങൾ ISI സൈന്യവും ചേർന്ന് നടത്തിയാൽ പോലും ചർച്ചകൾ മുന്നോട്ട്, അതിലൂടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനിലെ സമാധാന കാംക്ഷികളായ ലക്ഷക്കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം മാറ്റുക. മറ്റൊന്ന്, രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ആയുധ ഇടപാടുണ്ട്. ഇവർക്ക് ISI അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനായാലും ആയുധം സപ്ലൈ എല്ലാം അവിടെ നിർമ്മിക്കുന്നില്ല. വളരെ ചെറിയൊരു വിഭാഗം മാത്രം ആയുധങ്ങളെ പാകിസ്ഥാൻ നിർമ്മിക്കുന്നുള്ളൂ. ആയുധം സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളെ കൊണ്ട് ഈ 2 സംവിധാനങ്ങൾക്കും മേൽ സമ്മർദ്ദമുണ്ടാക്കുക. കാരണം ഇന്ത്യ ഇന്ന് ഫ്രാൻസിനോടൊപ്പം
അമേരിക്കയോടൊപ്പം ബ്രിട്ടനോടൊപ്പം ഐ എസിനെ തകർക്കുവാനുള്ള ആഗോള ശ്രമത്തിൽ ഇന്ത്യയും അണിചേർന്നിരിക്കുക. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചർച്ചകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിൻബലം ഇന്ത്യയ്ക്ക് കിട്ടും. ഇതാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇവിടെ തോമസ് സാറ് പറഞ്ഞു 7 ധീര ജവാന്മാരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. ഞാൻ ആദ്യം ഇന്നലെ തന്നെ മനോരമ ചാനലിൽ ഈ വിഷയത്തിൽ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആ ജവാന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചർച്ച ആരംഭിച്ചത്. ഞാൻ പറയുന്നു, നമ്മുടെ ധീര ജവാന്മാർക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ കുടുംബങ്ങളോടൊപ്പം ആ വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ പറയുന്നു, 7 ജവാന്മാരെ നഷ്ടപ്പെട്ടുന്ന വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഈ തീവ്രവാദികൾ കടന്നു വന്നത് 7 ജവാന്മാരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമായിരുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസിൽ ഒന്നാണല്ലോ ഇപ്പോൾ പത്താൻകോട്ട്. പത്താൻകോട്ടിൽ നിന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനായി. അപ്പോൾ നമ്മുടെ മിഗ് വിമാനങ്ങൾ, നമ്മുടെ പോർ വിമാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ തന്നെ ഉള്ളത് അവിടെയാണ്. ട്രെയിൻഡ് പൈലറ്റുകൾ അവിടെയാണ് പത്താൻകോട്ടിലുള്ള. ഇതിനകത്ത് ഇപ്പോഴും കൗണ്ട് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള RDXമായി പ്രവേശിച്ച ഈ ഭീകരരുടെ ഉദ്ദേശം 7 പേരെ കൊല്ലുകയായിരുന്നില്ല, സമ്പൂർണ്ണമായും തകർക്കുക. സമ്പൂർണ്ണമായും തകർത്തുകൊണ്ട് നമ്മുടെ ഒരു ശക്തമായ ഒരു നേവൽ ബേസിനെ തകർക്കുക എന്നുള്ളത്. പക്ഷേ ധീരൻ ഇന്റലിജൻസ് ഇൻപുട്ടുണ്ടായിരുന്നതും സമയോചിതമായി ഇടപെട്ടതിൻ്റെയും ഫലമായിട്ട് നമുക്ക് ഒരു 7 കാഷ്വാലിറ്റി ഉണ്ടായെങ്കിൽ തന്നെയും നമുക്ക് മറ്റൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷേ തുടങ്ങിവച്ച ചർച്ചയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. യെസ്, ഇത്തരത്തിൽ തുടങ്ങിവച്ച ചർച്ചയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ യാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. അപ്പോഴും ഉയരുന്ന ചോദ്യം, അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് ഭീകരർക്ക് എത്താൻ സാധിച്ചത് എങ്ങനെ? അവർക്ക് ആ താവളം വളയാനും അവിടെ സൈനികരെ കൊലപ്പെടുത്താനും സാധിച്ചത് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉയർത്തുന്ന ഈ സുരക്ഷാ അഭിമാന ബോധം നിലവിലെ സാഹചര്യത്തിൽ എത്രമാത്രം ക്രിയാത്മകമാണ്?